ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ക്രാബ് ഞണ്ട് ഇങ്ങനെ നന്നാക്കാൻ നോക്കാം. നമ്മൾ ഇപ്പം ഒരു ചെറിയൊരു സൈസിലുള്ളൊരു ഞണ്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഞണ്ടിൻ്റെ രണ്ട് ഇറുക്ക് കാലുണ്ടാവും. ഞണ്ടിൻ്റെ വലിയ രണ്ട് കാലുണ്ടാവും, ഇറുക്കി പിടിക്കുന്ന വലിയ കാല്. ആ രണ്ട് കാല് ഫസ്റ്റ് പറിച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ തന്നെ കൊടിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാലുകളുടെ നടുക്കിൽ ഉള്ളൊരു ഇങ്ങനൊരു പോഷൻ കണ്ട് നടുക്കിൽ ഒരു കട്ടയാ ഇങ്ങനെ ഓടിക്കാൻ പറ്റിയൊരു പീസ് ഉണ്ട്, അത് കട്ട് ചെയ്ത് കളയണം. അറ്റത്തുള്ള പീസ് ഓടിച്ച് കളയണം. അതിനകത്തൊന്നും ഉണ്ടാവില്ല, അത് നമുക്ക് കളയാനുള്ളതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, അത് വേസ്റ്റിലിടാനുള്ളതാണ്. ഇറുക്കുകാല് നമുക്ക് കറി വയ്ക്കാതെ എടുക്കണം. ഇപ്പോൾ കാണിച്ച മൂന്ന് കാലുകളുണ്ടല്ലോ, ബാക്കിയുള്ള മൂന്ന് രണ്ട് സൈഡിൽ മൂന്ന് കാല് വെച്ചിട്ട് കണ്ടില്ലേ, അതും കളയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചു പിടിക്കുമ്പോൾ ഒരു ഇങ്ങനെ രണ്ട് കൊമ്പ് പോലെ ഒരു സാധനം കണ്ടോ, അതൊന്ന് പറിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഒരു ഇങ്ങനൊരു ഷേപ്പിലൊരു സാധനം കണ്ടോ, ഒരു ആ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കണം. എന്നിട്ട് അതും പറിച്ച് കളയണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തോട് പറിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് നല്ലോണം ശക്തിയിൽ വലിച്ചാൽ മതി, അപ്പോൾ തന്നെ അതങ്ങോട്ട് പൊളിഞ്ഞ് പോന്നോളൂ. ജസ്റ്റ് തോടാതും വേസ്റ്റ് കളയാനുള്ളത്. തോട് പൊളിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റ് പോലെ ഉണ്ടാവും. അതിൻ്റെ ഒരു പഞ്ഞി പോലൊരു സാധനം സൈഡിലൊക്കെ, അതൊക്കെ കളയാനുള്ളതാണ്. അതെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനൊരു സാധനം കണ്ടോ, ആ സാധനം കളയാനുള്ളതാണ്. അതും കളഞ്ഞു കഴിഞ്ഞാൽ ഞണ്ട് റെഡിയായി. നമുക്കിനി അത് ഇങ്ങനെ തന്നെ കറി വയ്ക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ആണെങ്കിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാം, അങ്ങനെ വെക്കാം. പിന്നെ ഞണ്ടിൻ്റെ കാലിലെല്ലാം അറ്റത്ത് കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ കണ്ടിട്ടില്ല, ആ മുള്ളൊക്കെ നമ്മുടെ കത്തി വെച്ചിട്ട് ഈ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ